നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടിയിട്ടോ എന്ത് സ്ഥാപനം ഉണ്ടായിട്ട് എത്ര പ്രസക്തി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഹെൽത്തി ആവണം. നമ്മുടെ കയ്യിൽ കയറി ഒരാൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മളെങ്ങനെ റിലീസാണ്? നോർമല് ഇത് കൈ ഇങ്ങോട്ട് വലിക്കുക ചെയ്യാം, ഇങ്ങനെയാണ് വലിക്കൽ. അതേസമയം ഇത് വളരെ ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിലിവിടെ വന്ന് 1, 2, 3, 4 നാല് ഫിംഗർ ഇവിടെ സ്ട്രോങ്ലി ഉണ്ട്, ഇവിടെ ഒരൊറ്റ ഫിംഗറുള്ളൂ. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവർ. ഇനിയും കുറച്ചും കൂടെ ശക്തിയുള്ള ഒരാളാണ് പിടിക്കണമെങ്കിൽ ആണ് നമ്മൾ കയറിയിട്ട് ഇത് ഇതിന് പവർ കൊടുത്ത് ഇത് ജസ്റ്റ് മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് റിലീസാകാൻ പറ്റും. ഇത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ പിന്നെ ആളെ ഷോൾഡർ ബാലൻസ് ഔട്ട് ആക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇനി ഈ ബാക്കിലെ കാലുകൊണ്ട് നീക്കിക്കാണ് ചെയ്യുന്നത്. ചെയ്ത് ഇത് ഫ്രണ്ടിലെ കാല് ഔട്ടായി നിൽക്കുന്ന കാല് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് വേറി ഒരു പഞ്ച്, ഇത്ര മാത്രം മതി ഒരു 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 സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇപ്പോൾ ഒരു അക്കാഡമിക് ലെവലിൽ മാത്രം പഠിക്കാതെ ഇതുപോലെയുള്ള ഇപ്പോൾ കരാട്ടയെ പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഗുണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും കരാട്ടെ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് എല്ലാ ആളുകളിലും, കുട്ടികളിൽ നിന്നല്ല, എല്ലാ ആളുകളിലും അത് ഒരു മാർഷൽ ആർട്സ് പിന്നെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇന്നത്തെ ഒരു എല്ലാ വിദഗ്ധരുടെയും ഒരു കണ്ടെത്തൽ. കരാട്ടെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ചിൽഡ്രൻസ് കുട്ടികളുടെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 6 വയസ്സ് മുതൽ കുട്ടികളെ കരാട്ടയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 6 വയസ്സ് മുതൽ അതിൻ്റെ താഴെ 5 വയസ്സിൽ കൊണ്ടുവരും നമ്മൾ. പിന്നെ അവരോട് പറയുന്ന ഒരു ഇയർ കൂടി കഴിഞ്ഞോട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഭവം അവർക്ക് മനസ്സിലാവണം, കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു 6 വയസ്സ് മുതലാകുമ്പോൾ അവർക്കത് ക്യാച്ച് ചെയ്തോളും. ഒരു കുട്ടീന ഇപ്പം മാർഷൽ ആർട്സ് പലതരത്തിലുണ്ടല്ലോ, അപ്പോൾ ഒരു കരാട്ടയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്? നമ്മൾ കരാട്ടെ വാങ്ക ഷോത്തോക്കാൻ കരാട്ടെ ഇൻ്റർനാഷണലിൻ്റെ പിന്നെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഇൻസ്ട്രക്ടർ ഒരു ആ ഇൻസ്ട്രക്ടർ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അത് കുറേ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഓരോ ലെവലുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികൾ എന്താണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഒരു കുട്ടീനെ എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ മാഷ് നമ്മുടെ ഷിഹാൻ അബ്ദുൾ റഷീദിൻ്റെ അണ്ടറുള്ള എല്ലാ ഇൻസ്ട്രക്ടർമാർക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അസോസിയേഷൻ ഇൻസ്ട്രക്ടറോട് പിന്നെ ഇഷ്യൂ ചെയ്യുന്നു, അത് ക്ലാസ് എടുക്കാനുള്ള പെർമിഷൻ ലൈസൻസ് കോച്ചിങ് ലൈസൻസ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഈ ഒരു കുട്ടി വരുമ്പോൾ ഈ കുട്ടീൻ്റെ നമ്മൾ കോൺഫിഡൻസ് ലെവൽ ആണ് ഒന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ മെമ്മറി പവർ ഇങ്ങനെ, പിന്നെ ആ കുട്ടീൻ്റെ പേഴ്സണാലിറ്റി വളരെ, കരാട്ട പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും കൂടെ ഒരുപാട് പിന്നെ വ്യത്യാസം ഇതിലെന്നെ ഫീലിംഗ് ഉണ്ട്, കാണാറുണ്ട്. അതുപോലെ തന്നെ കരാട്ട ജോയിൻ ചെയ്തിട്ട് ആഫ്റ്റർ 2 മന്ത് 1 മന്ത് ഒക്കെ കഴിഞ്ഞ് പാരൻസ് പറയാറുണ്ട്, ഓക്കെ ആളും ഓക്കെ ആയി, ഇപ്പോൾ ആദ്യം കുറെ പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാരൻസ് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്കൂൾ പഠിത്തത്തിൽ ആകുമ്പോഴും പിന്നെ ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നത്. ഇപ്പോൾ മാർഷൽ ആർട്സ് പഠിക്കുന്ന കരാട്ടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മളെ ക്ലബ്ബ് വോങ്കൺ ഷോത്തോക്കാൻ കരാട്ടെ ഇൻ്റർനാഷണൽ
പിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുട്ടീൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ആ കുട്ടീൻ്റെ ഒരു പേഴ്സണാലിറ്റി കരാട്ടെ മാത്രമല്ല, ആ കുട്ടീൻ്റെ ഒരു ഒരു പേഴ്സണാലിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ താഴോട്ട് നോക്കുക, നേരെ നോക്കാതെ സംസാരിക്കുക, പേടി, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുന്നത് നമ്മൾ അതായത് ഒബ്സർവ് ചെയ്ത് ആ കുട്ടികളെ സ്ലോലി സ്ലോലി ആ സംഭവം നമ്മൾ ആ കുട്ടികളിൽ നിന്ന് നമ്മളത് നല്ല അത് മാറ്റി ഒരു ഒരു പെർഫെക്റ്റ് ഒരു കോൺഫിഡൻസ് ലെവലിൽ ഉള്ളൊരു ഒരു കുട്ടിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ നമ്മുടെ ഒരു ടാർഗറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മളൊരു പാരൻ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ കുറേ കരാട്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഷോർട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്തൊരു പാരൻ്റ് എങ്ങനെ ഡിസൈഡ് ചെയ്യും ഏതിൽ ചേർക്കണം? ആക്ച്വലി എല്ലാ മാർഷ്യൽ ആർട്സും നല്ലതാണ്. അത് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ അതിൻ്റെ അയാളെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഒരു ക്വാളിഫൈഡ് ഇൻസ്ട്രക്ടർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മാർഷ്യൽ ആർട്സിലും അതിൻ്റെതായ ബെനിഫിറ്റുണ്ട്. കരാട്ടയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ കരാട്ടേഴ്സാണ്? കരാട്ടെ പിന്നെ നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിൽ വാങ്ക ഷോത്തോക്കാൻ ഇൻ്റർനാഷണൽ കരാട്ടെ ഷോത്തോക്കാനാണ് ഏറ്റവും ഫേമസ് കരാട്ടെ. പിന്നെ ബൂഡോക്കാൻ, സോറിൻ ഷിറ്റോറിയ, റിയൂ ക്ലബ്ബുകൾ, കുറേ റിയൂ ക്ലബ്ബുകൾ, ഒത്തിരി റിയൂ ക്ലബ്ബുകൾ. ഇതിൽ നിന്നും വ്യത്യാസമാണ് ഈ ഷോത്തോക്കാൻ കരാട്ടെ. അതാണ് വേൾഡ് വൈഡ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഒരു ഗ്രീൻ ബെൽറ്റ് വരെ പഠിച്ചൊരു കുട്ടി ഇനി അമേരിക്ക പോയിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതേ സാധനം തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇത് വൈറ്റ് ബെൽറ്റ് കെട്ടിയിട്ടാണ് നമ്മൾ ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തൊരു 3 മാസം പിന്നെ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ചാപ്റ്റർ ആ സിലബസിൽ ഫസ്റ്റ് അവർ വൈറ്റ് ടു യെല്ലോ ബെൽറ്റിലേക്കുള്ള ആ ചാപ്റ്റർ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് അയക്കുകയും എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റും ഇത്. അപ്പോൾ ഈ 3 മാസത്തിൻ്റെ ട്രെയിനിങ് പീരീഡിലാണ് ഒരു ഫസ്റ്റ് പീരീഡ് കോഴ്സ് കഴിയുന്നത്. അങ്ങനെ ഈച്ച് 3 മന്ത് നമ്മൾ ഓരോരോ ലെവൽ ഇപ്പോൾ വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, പിന്നെ ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ, ബ്ലാക്ക്, ഇങ്ങനെ പോകും. അപ്പോൾ എത്ര വർഷം എടുക്കും ഈ ബ്ലാക്ക്? ലാസ്റ്റ് ഏതാ? അത് ഓരോ നമ്മളെ വാങ്ക ഷോത്തൊക്കെ ഇൻ്റർനാഷണൽ പറയുന്ന ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു 3 ഇയേഴ്സ് ആണ് നമ്മളത് ഒരു കോഴ്സായിട്ട് കൊടുക്കുന്നത്. 3 ഇയേഴ്സ്. പിന്നെ ഡിപ്പെൻഡിങ് പെർഫോമൻസ്, കുട്ടികളുടെ സ്പിരിറ്റ്, ചില കുട്ടികൾ എക്സ്ട്രാ പെർഫോമൻസ് ഒക്കെ ഉള്ളത് അവരൊക്കെ ചിലപ്പോൾ 2.5 മാസം 2.5 വർഷം കൊണ്ടൊക്കെ പിന്നെ ചിലപ്പോൾ അച്ചീവ് ചെയ്യും ഈ ബ്ലാക്ക് ബെൽറ്റ്. നല്ല സ്പിരിറ്റ്, നല്ല അത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാകുമ്പോൾ 3 ഇയേഴ്സ് ആണ് നമ്മുടെ ഒരു കോഴ്സ് വൈറ്റ് ടു ബ്ലാക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഇത് പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാവുന്നത് കോൺസെൻട്രേഷൻ, ഫോക്കസ്, മെമ്മറി, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ സെൽഫ് ഡിഫൻസ്. സെൽഫ് ഡിഫൻസ് മെയിൻ നമ്മൾ കോൺസെൻട്രേറ്റ് സെൽഫ് ഡിഫൻസ് ആണ്. അതിപ്പോൾ ഇന്നിപ്പോൾ എവിടെ ആയാലും ഏത് കാലഘട്ടത്തിലും നമ്മൾ സെൽഫായിട്ട് ഡിഫെൻസ് ചെയ്യേണ്ട ചില സിറ്റുവേഷനുകൾ വരാം. ഓരോ ഭാഗത്തും സ്കൂൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒമാനിലാണ്. ഈ ഒമാനിലിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഹയർ സ്റ്റഡിയിൽ പോകും. അപ്പോൾ ചില പേരൻസിനൊക്കെ പേടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോൾ കൂടുതലൊന്നും കൂടെ പേരൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ അതെന്താ അതിൻ്റെ ഒരു ഫീലിംഗ്. അപ്പോൾ പിന്നെ ഒരു കരാട്ട പഠിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പേരൻസിന് മറ്റ് പേരൻസിനൊക്കെ ആ പേടി ലാഷ് ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഇവർ ഈ കുട്ടിയിൽ കോൺഫിഡൻസ് ആണ്. ഈ കുട്ടി ഇവിടെ കരാട്ട പഠിച്ചതാണ്. ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്ന് പിന്നെ എളുപ്പത്തിൽ എന്താ അതിന് എസ്കേപ്പ് ആകാൻ പറ്റും, അല്ലെങ്കിൽ പറ്റുന്നില്ല. ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം ഇപ്പം പാരൻസിന് ആ ഒരു ടെൻഷൻ കൂടുതലാണ് അപ്പുറത്തേക്ക് കുട്ടികളെ, പ്രത്യേകിച്ച് ഇവിടെയുള്ള കുട്ടികളെ നമ്മുടെ നാട്ടിലേക്ക് വിട്ട് കഴിയുമ്പം ഇവിടുത്തെ അന്തരീക്ഷമേ അല്ലല്ലോ നാട്ടിൽ, വ്യത്യാസമാണല്ലോ. ഇവിടെ ഈ വങ്കൻ ഷോട്ടക്കോൺ കരാട്ടെ എന്ന് കണ്ടു, എന്താണ് അത? ഷോട്ടക്കോണിൻ്റെ എന്തെങ്കിലും വങ്കൻ ഷോട്ടക്കോൺ കരാട്ടെ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റൈലാണ്. ഇത് പല സ്റ്റൈലുകളും ഇത് ഇതുപോലെ ഉണ്ട്. ഈ വാങ്ങ ഷോത്തോക്കാൻ കരാട്ടെ ഇൻ്റർനാഷണലിൽ ഒരു റിട്ടൺ ബേസിക്സ് ഒരു സിലബസ് ഉണ്ട് നമുക്ക്. ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കുട്ടികളുടെ ഈ നേരത്തെ പറയുന്ന നമ്മളിപ്പോൾ കോൺഫിഡൻസ് മറിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള രീതിയിലുള്ള ആ ഒരു ഒരു ബേസിക്സാണ് നമ്മൾ നമ്മളെ ചീഫ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. നോർമലി ഇത് ഈ ബേസിക്സ് പഠിച്ച് വരുന്ന കുട്ടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ വരുന്ന ഈ ഗുണങ്ങളൊക്കെ കുട്ടിക്ക് ഓരോന്നായിട്ട് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിക്കൊണ്ടേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതിനോടൊപ്പം ഒരുപാട് സ്കിൽസ് ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോൺഫിഡൻസ്, അതുപോലെ നേരെ നിന്ന് സംസാരിക്കുക, ഫോക്കസ്, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു അക്കാഡമിക് ലെവൽ അല്ലാതെ ഒരു കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ ഒപ്പം ഈ ഡെവലപ്മെൻറ്റ്സും കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഇത് കരാട്ടെ പഠിച്ച ഒരു കുട്ടിക്ക് മറ്റുള്ള ഇതിൻ്റെ സ്കിൽസിന് ഇതൊരു വലിയൊരു പ്ലസ് സപ്പോർട്ടാണ്. എപ്പോഴും ഒരു കരാട്ടെ ഒരു പഠിക്കുന്ന കുട്ടിക്ക്, ഞാൻ കരാട്ടെ സ്റ്റുഡൻ്റാണ്, ഞാൻ ബ്ലാക്ക് ബെൽറ്റ് അല്ല ബ്രൗൺ ബെൽറ്റ് ആണെന്നൊരു ഒരു കോൺഫിഡൻസ് ലെവല്, ഈ കോൺഫിഡൻസ് ലെവല് അവരെ ലൈഫ് ഓൾ ദ ലൈഫ് ഈ കോൺഫിഡൻസ് ലെവൽ അവർക്ക് ഉണ്ടാവും, അവരെ മൈൻഡിൽ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചു, ഇപ്പോൾ ഇവിടുന്ന് പഠിച്ച് വർഷങ്ങളായി, അവരെ കഴിഞ്ഞു വലിയ കുട്ടികളൊക്കെ ആയിപ്പോയി, അപ്പോഴും ഇവരെ മൈൻഡിൽ ഈ ഞാൻ ഐ ആം എ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്സ് ആ ഒരു കോൺഫിഡൻസ് അവരെ ഫ്യൂച്ചറിൽ അവർക്ക് ഒരു പിന്നെ എല്ലാ ലെവലിലേക്കും പോകാനുള്ളൊരു ധൈര്യം, ജീവിതത്തിനെ ഫേസ് ചെയ്യാൻ തന്നെ ഒരു ധൈര്യം. ആക്ച്വലി നമ്മൾ ഒരു നമ്മുടെ ലൈഫ് എൻജോയ് ആവണമെങ്കിൽ, ലൈഫ് എൻജോയ് ചെയ്യണം, മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം. ലൈഫ് എൻജോയ് ആണെന്ന് മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകുമ്പോഴേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഒരു ലേസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈഫ് നമുക്ക് ഒത്തിരി എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആക്റ്റീവായിട്ട് ഒരു ആൾ ആക്റ്റീവായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാർഷൽ ആർട്സ് പഠിക്കണം. അത് പഠിക്കുകയാണെങ്കിൽ കരാട്ടെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കരാട്ടയിൽ പിന്നെ ഈ മൂവ്മെൻറ്റ്സുകളും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ എല്ലാ ബ്രെയിനിലും എല്ലാ അവരുടെ എക്സ്ട്രാ മറ്റുള്ള ജോലികളിൽ വരെ ഇതിൻ്റെ ഒരു 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 എന്താ പറയുക, ആ ഒരു എനർജി അവർക്ക് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഒരു എനർജി ഉള്ള ഒരാൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും എല്ലാവരും കരാട്ടെ ഒരു മാർഷൽ ആർട്സ് പഠിക്കണം. പഠിക്കുകയാണെങ്കിൽ നമ്മൾ കരാട്ടെ തന്നെ പഠിക്കണം. അപ്പോൾ അതിനുള്ള ഈ എല്ലാ സാധനങ്ങളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളെ സിലബസ് തന്നെ ഉണ്ടാക്കിയിരുന്നത്. ഈ പറഞ്ഞ ആറ് വയസ്സുള്ള കുട്ടിക്ക് മുതൽ ചേരാം, എത്ര വയസ്സ് വരെ ചേരാം? എത്ര വയസ്സ് വരെ ഉള്ളൂ ചേരാം നമുക്ക്? അത് അതിന് പ്രായമില്ല. എത്രപ്പോ എന്റെ ക്ലാസ് അഡൽറ്റ് ബാച്ച് ഉണ്ട്, ഇതിപ്പോ സീനിയർ ബാച്ചാണ് ഉള്ള കുട്ടികള്, ബ്ലാക്കും ബ്രൗണും മാത്രം. ഇത് ഇനി കഴിഞ്ഞ ചിൽഡ്രൻസ് ബാച്ച് ഉണ്ട്, അത് കഴിഞ്ഞ രാത്രി അത് 50 ഏജ് വരുന്നതുണ്ട്. വൈറ്റ് ബെൽറ്റിന് യെസ്, ഇപ്പോ നിയർലി ഇതിപ്പോ 60 ഇയേഴ്സിന്റെ 55-60 ഏകദേശം ഓൾമോസ്റ്റ് ഒന്ന് രണ്ടാൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മൈൻഡാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിന് പ്രായമില്ലെങ്കിൽ നമുക്ക് ഏതിലും, പക്ഷെ നമ്മൾ ഇൻസ്ട്രക്ടർ അവിടെ ശ്രദ്ധിക്കില്ല. എന്താ വെച്ചാൽ ഒരു ഹെൽത്തി ആയ ഒരു ഒരാളും അതായത് യങ്ങായ ഒരാളും ഒരു കുറച്ചൊരു ഏജ് ആയ ആളെയും പഠിപ്പിക്കുന്നതിൽ വ്യത്യാസം കിട്ടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ക്വാളിഫൈഡ് ഇൻസ്ട്രക്ടറാണെങ്കിൽ ഇത് ഏത് ലെവലിൽ പഠിപ്പിക്കണം എന്നുള്ളത് ആ ഇൻസ്ട്രക്ടർക്ക് അറിയാം. അപ്പോൾ ചെറിയൊരു കുട്ടി വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ആ കുട്ടിയെ പഠിപ്പിക്കുന്നു, ഒരു 12-15 വയസ്സായ കുട്ടീനെ നിർത്തുന്നതും ഇവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടിയെ ചെയ്യണത് നമ്മൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്യില്ല, ആ കുട്ടീൻ്റെ മൈൻഡും എല്ലാവർക്കും നോക്കി ആ ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യും. കുറച്ച് വലിയ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ സ്ട്രിക്ട്ലി നമ്മളത് കറക്റ്റ് ചെയ്യും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ക്വാളിഫൈഡ് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ, ഒരു അസോസിയേഷൻ നിന്ന് വരുന്ന ഒരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ അവർക്ക് ഈ എല്ലാ രീതിയിലും ഇവർക്ക് ഇത് അറിയാൻ പറ്റും എങ്ങനെ ഇങ്ങനെ മൗൾഡ് ചെയ്തെടുക്കണം മറ്റേ വരുന്ന ആളല്ലേ. ഇപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് ഡിഫൻസ് ടെക്നിക്സ് കാണിച്ചല്ലോ, അതുപോലെ നിരവധി ഉണ്ടോ? ഒത്തിരി ഉണ്ട്. ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു 1-2 സാമ്പിൾ മാത്രം കാണിച്ചു. ഇത് റിയാലിറ്റി ആയിട്ട് ഇത് നമ്മൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഒമാനിൽ തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു, ആ കുട്ടി പിന്നെ പെൺകുട്ടി വലിയ കുട്ടി, അങ്ങനെ ഒരു ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഒരു ഡ്രങ്ക് മാൻ വന്നിട്ട് ആ കുട്ടീനെ പിന്നെ പിടിച്ചപ്പോൾ ഇത് സിമിലർ ഒരു ഡിഫൻസ് ചെയ്തിട്ടാണ്, സിമിലർ ഒരു അറ്റാക്കും ഒരു പഞ്ച് ചെയ്തിട്ടാണ് അവിടുന്ന് പോയത്. ഇടി കിട്ടിയ പാട്ടിൽ ഈ ഇയാൾ എണീറ്റ് ഓടി. അപ്പൊ പേരൻസ് ആകെ വറിയുടെ, നമ്മളിപ്പോ നമ്മുടെ നാട്ടിലല്ല ജീവിക്കുന്നത്, അബ്രോഡാണ് നമ്മളിപ്പോ. അപ്പൊ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പേരൻസ് തന്നെ വിളിച്ചു. നമ്മൾ ഇവിടെ നമ്മളൊന്നും ഇതായിട്ട് ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് വന്ന ഒരു ഡിഫൻസ് ചെയ്താണ്, സെൽഫ് ഡിഫൻസ് ആണ്, നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ കുട്ടിക്കകത്ത് അപ്പൊ തോന്നാൻ കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഫൈറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ ഒരു ഇൻസിഡന്റ് വളരെ നന്നായി. കാരണം നമുക്ക് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു സംശയം ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ വിചാരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാലും റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് ഈ മറ്റേയാളുടെ ഈ പറയുന്ന ആരാണെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കാർഡൻ മെത്തേഡായിരിക്കുമല്ലോ, ഇതൊരു മെത്തേഡിലാണല്ലോ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് റിയൽ ലൈഫിൽ അത്? ആക്ച്വലി ഇത് അത് അവിടെയാണ് ഒരു കരാട്ട പഠിച്ച ഒരാളും പഠിക്കാത്ത ആരെങ്കിലും വ്യത്യാസം. ഒരു കരാട്ട പഠിച്ചൊരു ഒരു കുട്ടിയല്ല ഒരാൾ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് ആക്രമിക്കുകയാണെങ്കിൽ
അത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ആ പ്രശ്നം സോൾവ് ആവും. ഫൈറ്റ് അത്രയും സ്പീഡായി പോകും. അതായത് അവർക്കറിയാം എവിടെ പഞ്ച് ചെയ്യണോ, ഒരാളെ അറ്റാക്ക് ചെയ്യണോ എന്നുള്ളത് കരാട്ടെ പഠിച്ച ഒരാൾക്ക് അത് മനസ്സിലാവും. അവിടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അത് ക്ലോസ് ആവും ചാപ്റ്റർ. അതേസമയത്ത് കരാട്ടെ പഠിക്കാത്ത ആൾക്കാർ നിങ്ങൾ കണ്ടിട്ട് വഴിക്കണ്ണു ഉരുണ്ട് ഇതാകണതും കുറേ അതൊക്കെ അത് ഇത് പ്രോപ്പറായിട്ട് അറ്റാക്ക് കിട്ടുകയാണെങ്കിൽ ഓപ്പോണന്റിന് ഓപ്പോസിറ്റുള്ള ഒരാളെ, പിന്നെ നമ്മളിപ്പോൾ ഒരാളെ വെറുതെ പോയിട്ട് ഒന്നും ചെയ്യില്ലല്ലോ, ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോഴാണല്ലോ ഒന്നുകിൽ നമ്മളെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. അപ്പം നമ്മൾ മാരകമായ പോയിന്റിലാണ് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ നിങ്ങളെ പറയുമ്പോൾ കുട്ടികളെ, നമ്മൾ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. കുട്ടികളെ രണ്ട് രീതിയിൽ, പലരും പല രീതിയിൽ, ചില കുട്ടികളെ ക്രിമിനൽ മൈൻഡിൽ കുട്ടികളെ വിടുന്ന ചില മാഷന്മാരുണ്ട്, ചില ആൾക്കാർ. മീൻസ് അത് അങ്ങനെ ആയിപ്പോകും. ക്വട്ടേഷൻ ടീം നാട്ടിലേക്ക് കേൾക്കാറ്, കുറേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വട്ടേഷൻ ടീമിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ വാങ്ക ഷോത്തോക്കാൻ കരാട്ട ഇൻ്റർനാഷണലിൽ നിന്ന് ഇൻസ്ട്രക്ടറായിട്ട് ഇറങ്ങുന്ന ഒരു ഇൻസ്ട്രക്ടർ, ആ കുട്ടീനെ നമ്മൾ ഒരിക്കലും ആ മൈൻഡിലേക്ക് വിടുന്നില്ല. ഈ കുട്ടിയെ നമ്മളെ സെൽഫ് ഡിഫെൻസ്. അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടി വന്നാലും കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, കുറച്ച് വലിയ കുട്ടികളെ, പക്ഷേ ഇത് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടതല്ല. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇഫ് എനി ആക്സിഡൻറ്റ് ഇതേപോലെ വരുമ്പോൾ നിങ്ങളെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ സെൽഫ് ഡിഫെൻസ് ചെയ്യുന്നു. അവിടെ യാതൊരു വിട്ടുവീഴ്ചയില്ല, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് കരാട്ടയിൽ ഡിഫൻ ആൻഡ് അറ്റാക്ക്. ഡിഫൻ, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാതെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കരാട്ടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഡിഫൻ ആൻഡ് അറ്റാക്ക് മാത്രമല്ല, നേരത്തെ ഈ പറഞ്ഞ പോലെ കരാട്ടെ പഠിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പവറും കൂടെ വരുന്നുണ്ടല്ലോ. അതെ, നമുക്ക് ഒരാളിത് ഒരു അപ്പോ പിന്നെ ഫൈറ്റിംഗ് നമ്മൾ കുമിത്ത് എന്ന് പറയും. സബ്ജക്റ്റ് മൂന്ന് സബ്ജക്റ്റ് ആണ്, ഒന്ന് പിന്നെ കഥ, ബേസിക്സ്, കുമിത്ത്. ഓക്കെ, പിന്നെ ഈ അതിൽ കുമിത്ത് എന്ന് പറഞ്ഞാണ് ഫൈറ്റിംഗ്, സ്പാറിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ടു ഒരേ ഗ്രേഡിലുള്ള രണ്ട് കുട്ടികള് ഇന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടി വിന്നാണ്. അതെങ്ങനെ പിന്നാണെന്ന് വെച്ചാൽ, ഈ കുട്ടീനെ നോക്കി, ഫേസിൽ നോക്കിയിട്ട് അടുത്ത അറ്റാക്ക് ഏതാ വരാൻ പോകണമെന്നുള്ള ഈ കുട്ടി ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്ത് വരും. അവിടെ ഡിഫെൻഡ് ചെയ്തിട്ടാണ് റീ അറ്റാക്ക്. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിലൊക്കെ പോകുമ്പോൾ ഭിന്നമുണ്ട്. ഇപ്പോൾ വാങ്കശോത്തോക്കാൻ കര ഇന്റർനാഷണലിന്റെ പിന്നെ ഒമാൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞു, അതിലിപ്പോൾ കുറേ ഫൈറ്റിങ്ങിൽ കുറേ പിന്നെ കുട്ടികൾ ഭിന്നായി. പക്ഷെ ചില കുട്ടികൾ നല്ല ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഫെയിലായി പോയിട്ടുണ്ടാവും. ഇത് ഒബ്സർവ് ചെയ്യാനോ കഴിയണം, ഇത് ഇന്ന അറ്റാക്കാൻ വരാൻ പോകണം, അപ്പം ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ട് ഇന്ന ചെയ്യും എന്നുണ്ടെങ്കിൽ കുട്ടികൾ പ്ലൈ. ഇതേ സംഭവം ലൈഫിലും വരും, ലൈഫിൽ നമ്മളെ ഇതിലും വരുമ്പോൾ ഒരാൾ വന്ന് അടിക്കാൻ വരുമ്പോൾ ഈ ആൾ എന്തായിരുന്നു ഫസ്റ്റ് ചെയ്യാന്നുള്ള ഓൾറെഡി ഡൺ ആണ്, അതിൽ യാതൊരു സംശയമാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് അയാളെ കിക്ക് ചെയ്യണം അല്ല ഒരാളെ അടിക്കുകയാണോ ചെയ്യാൻ പോകണമെന്നുള്ള ഈ ആൾക്ക് 100% മനസ്സിലാവും. അതിനുള്ള തീരുമാനിക്കും. ആ സെക്കൻഡിലാണ് ഇത് റിയാക്ട് ചെയ്യണതും അവിടെ ഡിഫൻഡ് ആൻഡ് അറ്റാക്ക് ചെയ്യണം. അപ്പൊ 3 വർഷം കൊണ്ട് ഈ ഒരു ലെവലിൽ ഒരാൾക്ക് എത്താൻ പറ്റും? അതെ, 3 വർഷം വേണമെന്നില്ല. അത് ഇതിന്റെ ഇടയിൽ ഇതിപ്പോ നമ്മളിപ്പോ ബ്രൗൺ ബെൽറ്റ് സ്കിപ്പായി പോയാലും ഇവർക്ക് ഈ ഒരു കിൽസ് ഇവിടെ ഇവരെ മൈൻഡിൽ ഉണ്ടാവും. നമ്മള് ക്ലാസ്സിൽ വൈറ്റ് ബെൽറ്റ് മുതൽ ഫൈറ്റിംഗ് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുകയാണ്. അത് വന്നിട്ട് വൈറ്റ് യെല്ലോ ക്ലാസ്സിൽ ഫൈറ്റിംഗ്, ഓറഞ്ച് ബെൽറ്റ് മുതൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ അവിടെ ഫൈറ്റ് ചെയ്ത് ചെയ്യണം, ചെയ്ത് കാണിച്ചു. അവിടുന്ന് മുതൽ കുട്ടി ഡിഫറെൻ്റ് ഫേസിലാണ് കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ക്ലാസ്സിലത്തെ കുട്ടികളല്ല, അത് ഒത്തിരി ഇൻസ്ട്രക്ടർമാരുടെ സ്റ്റുഡൻസ് അവിടെ വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ വേറൊരാളായിട്ടാണ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഇതുപോലെ റിയൽ ലൈഫ് വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ? ഈ ഒരു എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒരു ക്ലബില് ആരെങ്കിലും ഷെയർ ചെയ്തോ? ഒത്തിരി ഉണ്ട് നമുക്ക്. ഇപ്പോ ഇവിടെ ആകുമ്പോ പിന്നെ ഒരുപാട് ചിലത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായി, പക്ഷെ ഇപ്പൊ നമുക്ക് അതിങ്ങനെ പറയാൻ പറ്റും. ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ചില സമയത്ത് നമ്മൾ അവിടുന്ന് ചെയ്തിട്ട് നമ്മൾ കഴിച്ചിലാണ്ടിരുന്നു. ഇവിടുത്തെ ലീഗൽ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും നമ്മളിവിടുത്തെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ കുട്ടികളോട് തന്നെ നമ്മൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സ്കൂളിൽ കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യരുത്, സ്കൂളിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിസ്മിസ് ആണ് ക്ലാസ്സിൽ നിന്ന്. നമ്മൾ ഓൾറെഡി പാക്ക് കുട്ടികളോട് അത് നമ്മൾ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു, സ്കൂളിൽ നിന്ന് ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ യു ആർ ഡിസ്മിസ് ഫ്രം ക്ലാസ് ബിക്കോസ് യു ആർ നോട്ട് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ നമ്മൾ നമ്മൾ എക്സാം ഷീറ്റിൽ കുറേ പിന്നെ റീമാർക്സുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഡിസിപ്ലിൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കുറേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ
പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈം കീപ്പ് ചെയ്യാ, ഡിസിപ്ലിൻ, ഫോക്കസ്, സ്പീഡ്, സ്പിരിറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ ഇതിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ കുട്ടികളാണ്. അപ്പൊ അത് തന്നെ ഈ ഒരാളെ അങ്ങോട്ട് പോയിട്ട് ചെയ്യരുത്, കാരണം ഒരു കാരണം ഇല്ലാതെ. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കുട്ടികളെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഒരിക്കലും ഒരാളെ പോയിട്ട് വെറുതെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കില്ല. അവിടെ മുതൽ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ ഈ ലെവലിൽ കൊണ്ടുവരുന്നുണ്ട്. ഫ്യൂച്ചർ അവര് അവരെ ലൈഫ് സേവ് ചെയ്യാൻ ഇതാണ്, ഒന്നും നോക്കേണ്ടതില്ല. ഞങ്ങളൊക്കെ പിന്നെ ചീഫും ഈ സ്റ്റൈലിൻ്റെ ഫൗണ്ടറാണ് ഷിഹാൻ അബ്ദുൾ റഷീദ്. ഷിഹാൻ അബ്ദുൾ റഷീദ് സെവൻത് ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ്. പിന്നെ നാട്ടിലും പിന്നെ മറ്റു രാജ്യങ്ങളിലും ജി സി എസ് സി കൺട്രികളിലൊക്കെ നമ്മുടെ പിന്നെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തുനീഷ, പിന്നെ ശ്രീലങ്ക, പിന്നെ ജി സി സി മിക്ക സ്ഥലങ്ങളിലും നമ്മളായിട്ടുള്ള ക്ലബ്ബുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഷിഹാൻ അബ്ദുൾ റഷീദാണ് ഈ വാങ്ക ഷോത്തോക്കാൻ കരാട്ടെ ഇൻ്റർനാഷണലിൻ്റെ ഫൗണ്ടർ. നമ്മൾ നമ്മളെ ക്ലബിൻ്റെ 11 കത്താസ് എക്സ്ട്രാ കത്താസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ വാങ്കളിൽ വരെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ 11 എക്സ്ട്രാ കത്തകൾ, ആദ്യത്തെ കത്ത് ഇൻ്റർനാഷണൽ കത്ത് കൂടാതെ 11 കത്തകൾ നമ്മൾ പഠിപ്പിക്കുന്നു. അത് ഷിഹാൻ അബ്ദുൾ റഷീദ് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അത് വളരെ ഒരുപാട് കാലത്തിന് ശേഷം ഓരോന്നോരോന്നായിട്ട് അത്രയും ഞാൻ ചില സമയങ്ങളിലൊക്കെ കാണാറുണ്ട്. ഒത്തിരി പോയി പ്രാക്ടീസ് ചെയ്യുന്നു, അതിനുവേണ്ടി ഒത്തിരി ചെയ്യുന്നു. അത് വളരെ വളരെ റിസൾട്ടാണ്. അതുപോലെ നമുക്കൊരു ബേസിക്സ് ഉണ്ട്, റിട്ടേൺ ബേസിക്സ് ഉണ്ട്. ഈ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്ര നല്ലൊരു ബേസിക്സ് കാണാൻ പറ്റില്ല. ഈ ബേസിക്സ് നമ്മൾ അതിൻ്റെ സ്റ്റെപ്പുകൾ പഠിപ്പിക്കുന്നതും അതിൻ്റെ അതിൻ്റെ മീനിങ്, ഇതിലൊക്കെ നമ്മുടെ സാധനം ഒരു ബേസിക്സിൽ അതിൽ കുറേ അപ്ലിക്കേഷൻസ് മീനിങ്സ് ഉണ്ട്. നമ്മൾ ഈ മീനിങ് ഉണ്ട്. ഞങ്ങൾ കരാട്ടയിൽ അത് ബുങ്കായ് എന്ന് പറയും. ഈ കത്താസ് ചെയ്യുമ്പോൾ അതിനൊരു ബുങ്കായ് ഉണ്ട്. ബുങ്കായ് മീൻസ് അപ്ലിക്കേഷൻ, മീനിങ്, എന്താണ് അവിടെ ചെയ്യുന്നത്, അതിൻ്റെ ടെക്നിക്സ് എന്താണെന്നുള്ളത്, ടെക്നിക്കൽ വശം എന്താണെന്നുള്ളത്. ഇതുപോലെ ബേസിക്സിലും ഈ ടെക്നിക്കൽ വശം ഉണ്ട്. അപ്പം ഈ സംഭവമൊക്കെ ക്ലിയർ ചെയ്ത് അത്രയും ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്വന്തം പ്രാക്ടീസ് ചെയ്ത് പിന്നെ വേറെ ആളെ നിർത്തി ചെയ്യിപ്പിച്ച് എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇത് തന്നെ ഒരു വേൾഡ് വൈഡിൽ നിന്ന് ഒരു ഒരു ഏറ്റവും നല്ലൊരു സിലബസാണ് വാങ്ക ഷോത്തോക്കാൻ ഇൻ്റർനാഷണൽ. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പിന്നെ പോയാൽ കാണാൻ പറ്റും. അതൊക്കെ എല്ലാ സംഭവം www.vankashothokan.com ഇതിൽ പോയാൽ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഞങ്ങളൊക്കെ ഇത്രയും ഭാഷ ഒരുപാട് ഇൻസ്ട്രക്ടർമാർ കൂടെ ഉണ്ട്. ഇവിടെ ഒമാനിൽ തന്നെ ഒരു 15 പിന്നെ ഇൻസ്ട്രക്ടേഴ്സ് ഒമാനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഫുൾ ടൈം ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഈ എല്ലാ ഇൻസ്ട്രക്ടേഴ്സിനും പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഷിഹാബ് ദർഷീൻ്റെ നേതൃത്വത്തിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് പുതിയ അപ്ഡേഷനുകളൊക്കെ തരും. പിന്നെ പഠിപ്പിക്കണം, പിന്നെ പഠിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഇതിലാണ് നമ്മൾ മുന്നോട്ട്. അപ്പം ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആയതോടുകൂടി ഒരുപാട് ആൾക്കാർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത ഒരു ടൈമാണ്. വർക്ക്ഔട്ട് ചെയ്യണം, അത് രാവിലെ എഴുന്നേക്കണം, എല്ലാ ഇയറിലും ഉണ്ടാവും, ഒരാഴ്ച ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇപ്പൊ ഏത് വയസ്സിലും ചേരാന്നും പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയുള്ള ഇവിടെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഇതിനൊക്കെ എങ്ങനെ സമീപിക്കേണ്ടത്? പിന്നെ എനിക്ക് ഒത്തിരി എൻ്റെ ഫ്രണ്ട്സുകളും പിന്നെ കോൾ ഇവിടെ വന്നിട്ട് എൻക്വയറി ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് എനിക്ക് എക്സസൈസ് ചെയ്യണം, എൻ്റെ വയറൊന്ന് കുറക്കണം, പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്. ഇതിന്റെ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സസൈസ് ആണ്, അത് ബോഡി വാമ്പിങ് എക്സസൈസ് ആണ്. അതില് ഈ ഇതൊക്കെ പോവല്ലേ, കൊളസ്ട്രോള്, ഷുഗർ, എല്ലാതും. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഞാന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണോണ്ട് ആവണില്ല. അപ്പൊ ചില ആൾക്കാർ യൂട്യൂബിൽ നോക്കിയിട്ട് ഇപ്പോ പല ടെക്നിക്കും എക്സസൈസ് ഒക്കെ ചെയ്യും, നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോകും. പക്ഷെ നോക്കുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാന്ന് വിചാരിക്കും, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ഇൻസ്ട്രക്ടറെ കീഴിൽ നിന്ന് ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ കറക്റ്റ് ഓർഡറിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ഇങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആഫ്റ്റർ കൊറോണ കാലത്ത് എല്ലാവരും ഹെൽത്ത് വളരെ വീക്കായിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ, അതിന് ശേഷമാണ് എനിക്ക് അസുഖം വന്നത്, ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം വന്നത്, അവിടെ ഇഷ്യൂസ് വരുന്നത്, അതിന് ശേഷമാണ് എല്ലാതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് വേൾഡ് വൈഡ് തന്നെ ഈ ഹെൽത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഇപ്പം സ്കൂളാവട്ടെ, മറ്റുള്ളതിലാകട്ടെ, എല്ലായിടത്തും ഇപ്പോൾ കരാട്ടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി കോഴ്സുകൾ സ്കൂളിൽ നിന്ന് വരാറുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സമയമില്ലാത്തൊരു ഇതും മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ ഹെൽത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടിയിട്ടോ എന്ത് സ്ഥാപനം ഉണ്ടായിട്ട് എത്ര പ്രസക്തി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഹെൽത്തി ആവും. അപ്പോൾ ഒരു പിന്നെ നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യാനുള്ള ഒരാൾ, അപ്പോൾ കരാട്ടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയണില്ല, നിങ്ങൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സെൽഫായിട്ട് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ബീച്ചിൽ പോവാം, ബീച്ചിൽ പോയി നടക്കാം. അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകും, എൻ്റെ ഫ്രണ്ട്സിന് കൂട്ടുക, അധികം ഫ്രണ്ട്സ് നമുക്ക് ഒന്നിച്ച് പോവാം എന്ന് പറയണവരുത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒന്നിച്ച് പോകാൻ നിൽക്കരുത്. നിങ്ങളെ ഹെൽത്ത് കെയർ ചെയ്യണം. നിങ്ങൾ രാവിലെ എണീക്കുക, ഒരു മണിക്കൂർ നടക്കുക, ഓടാൻ പറ്റുന്ന ഓടുക, സ്വിമ്മിങ്ങിന് പോവുക, ഇങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, ഇൻവോൾവ് ആവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഹെൽത്ത് നല്ല ഹെൽത്തിൽ നല്ലത് കിട്ടും. നമ്മുടെ മെൻ്റലി ഫ്രഷ് ആവും. മെൻ്റലി ഫ്രഷ് ആകുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരു നമ്മുടെ ജോലി ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. നമ്മുടെ മറ്റ് ലൈഫ് ഡെയിലി ലൈഫിലുണ്ടല്ലോ ചില കാര്യങ്ങൾ, അതിലൊക്കെ നമ്മൾ നല്ല ആക്റ്റീവാകും. നിങ്ങൾ ഇതൊരു 40 days, ഞാൻ ഉറപ്പ് തരും, 40 days നിങ്ങൾ ബ്രേക്ക് ചെയ്യാതെ നിങ്ങളൊരു ഒന്നിങ്ങനെ നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഓടുക, ചെറിയ എക്സസൈസുകൾ ചെയ്യുക, നിങ്ങൾ 40 days കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ലോങ് ടൈമിൽ വരും. പക്ഷേ ബ്രേക്ക് ആവരുത്, 40 days കണ്ടിന്യൂസ് പോകണം. ഈവൻ നിങ്ങൾ ഇന്ന് സുഖമില്ല, ഇന്ന് വളരെ ബോഡി പെയിൻ ആണെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പോകും, നിങ്ങൾ എണീക്കുക, പോവുക, നിങ്ങൾ അവിടെ ചെയ്യേണ്ട ആ സമയം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും കരാട്ടയിലേക്ക് വരാം അല്ലേ. ഹെൽത്ത് ഈസ് വെൽത്ത് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ഈ ഹെൽത്തിന് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ആളുണ്ട്, ഒരു ക്ലബ് ഉണ്ട്, വങ്കൻ ക്ലബ്. ആർക്കും വന്ന് അന്വേഷിക്കാവുന്ന പിന്നെ അങ്ങോട്ട് പോകുന്ന ഹേലി ബർക്ക, പിന്നെ കാബൂറ, സൊഹാർ, ഇബ്രി, ഇബ്ര, നിസ്വ, ഇസ്കി, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല ട്രെയിനിങ്, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് ഭാഗത്ത് നമ്മളെ ഡോജിൽ നല്ല ട്രെയിനിങ് കിട്ടുന്നുള്ളത് യാതൊരുവിധ സംശയമില്ലാതെ തന്നെ നിങ്ങളെ പിന്നെ ജോയിൻ ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ള ക്ലബ്ബുകൾ കമ്പയറും ചെയ്യട്ടെ. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പേരൻസിനെ വിടും, നിങ്ങൾ വേറെ ക്ലബ്ബിൽ പോയിട്ട് ക്ലാസ് കണ്ടിട്ട് പിന്നെ പറ്റുകയാണ് വന്നാൽ മതി. നിങ്ങൾക്ക് അവിടെ ഇഷ്ടം, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സാണ് ഇഷ്ടം, ഇവിടെ ജോയിൻ ചെയ്തോളൂ. നമ്മൾ അത്രയും ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വെൽക്കം, താങ്ക് യു.